പ്രിയമുള്ളവർ, വായന പക്ഷാചരണത്തിൻ്റെ ഭാഗമായി നീർക്കുന്നം ജനസേവിനി ഗ്രന്ഥശാല സംഘടിപ്പിക്കുന്ന പൊൻകുന്നം വക്കി അനുസ്മരണം ആരംഭിക്കുകയാണ്. ഈ ചടങ്ങിന് ആശംസയർപ്പിക്കുവാൻ വേണ്ടി പ്രിയങ്കരനായ ഗ്രന്ഥശാലയുടെ ജോയിന്റ് സെക്രട്ടറി ശ്രീ പി ശശിയെ ഏറെ സ്നേഹത്തോട് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വായന പക്ഷാചരണത്തിൻ്റെ ഭാഗമായി നമ്മുടെ ജനസേവിനി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പൊൻകുന്നം വക്കി അനുസ്മരണ ഓൺലൈൻ പരിപാടിയാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. ലൈബ്രറി കൗൺസിൽ ഈ പക്ഷാചരണത്തിൻ്റെ ഭാഗമായി എട്ടോളം മൺമറഞ്ഞു പോയ കലാ സാമൂഹ്യ സാഹിത്യ രംഗത്തുള്ള പ്രതിഭകളെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളും ഈ ചടങ്ങ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 22-ാം തീയതി ജി ശങ്കരപ്പിള്ള അനുസ്മരണ സമ്മേളനം നമ്മൾ നടത്തുകയുണ്ടായി. ഈ ഇന്ന് നടത്താൻ തീരുമാനിച്ചിരുന്നത് ഈ ലൈബ്രറി വെച്ചായിരുന്നെങ്കിലും കോവിഡിൻ്റെ ഒരു വ്യാപനം കൂടുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളത് ഓൺലൈനായി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ഓൺലൈൻ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് വായനശാലയുടെ പ്രസിഡൻ്റായ ശ്രീ എച്ച് സുബൈർ സാറാണ്. സാറിനെ ഈ പരിപാടിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ടി തിലകരാജ് ആണ്. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ആയ അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് ഡോക്ടർ എസ് അജയ്കുമാർ സാറാണ്. ആലപ്പുഴ എസ് ടി കോളേജ് മലയാള വിഭാഗം മേധാവിയായ അദ്ദേഹത്തെയും വളരെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ ആശംസ അർപ്പിക്കുന്നത് നമ്മുടെ രാജു കഞ്ഞിപ്പാടമാണ്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ബഹുമാന്യരെ, മലയാളിയെ വായനയിലൂടെ വഴി നടത്തിയ, വായനയുടെ ഒരു വലിയ ലോകം കേരളീയ സമൂഹത്തിന് മുൻപിൽ തുറന്നുകൊടുത്ത ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് പ്രിയപ്പെട്ട പി എൻ പണിക്കർ സാറിന് പ്രണാമം. വായനാ പക്ഷാചരണത്തോട് അനുബന്ധിച്ച് ഗ്രന്ഥശാല നടത്തുന്ന മൂന്നാമത്തെ പരിപാടിയാണ് ഇന്ന് ഓൺലൈനിൽ നടക്കുന്ന പൊൻകുന്നം വർക്കി അനുസ്മരണം. ജൂൺ 19-ന് നമ്മൾ പ്രിയപ്പെട്ട പി എൻ പണിക്കർ സാറിനെ അനുസ്മരിച്ചു. ജൂൺ 22-ന് പ്രൊഫസർ ജി ശങ്കരപ്പിള്ള സാറിന്റെ അനുസ്മരണം സംഘടിപ്പിച്ചു. അത് രണ്ടും വായനശാല ഹാളിലാണ് നടന്നത്. ഇന്ന് ഓൺലൈനിൽ നടക്കേണ്ടുന്ന പ്രത്യേക സാഹചര്യം പ്രിയപ്പെട്ട സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചുവല്ലോ. ഇത്തരമൊരു സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് രോഗം അരികിലുണ്ട്, നാം നമുക്ക് കരുതലാവാം എന്ന ബോധവൽക്കരണ ക്യാമ്പയിൻ ഗ്രന്ഥശാല ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 7 മണിക്ക് നടക്കുന്ന ആ പരിപാടിയിൽ മെഡിക്കൽ കോളേജിലെ വൈസ് പ്രിൻസിപ്പാളും ജനകീയ ആരോഗ്യ പ്രവർത്തകയുമായ ഡോക്ടർ സൈറു ഫിലിപ്പ് സംസാരിക്കും. അതെല്ലാം നിങ്ങൾ കേൾക്കുകയും പരമാവധി പ്രചരിപ്പിക്കുകയും ചെയ്യണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അതുകൂടാതെ ജൂലൈ 4-ാം തീയതി കാർത്തിക സമ്രാട്ട് പ്രൊഫസർ ബി സാംബശിവൻ സാറിനെ അനുസ്മരിക്കുന്നുണ്ട്. എല്ലാ അനുസ്മരണങ്ങളും ഒരു ചരിത്ര വായനയാണ്. ഈ പ്രതിഭാധനരായ കലാസാഹിത്യ പ്രവർത്തകർ ജീവിച്ചിരുന്ന കാലഘട്ടത്തെ അടയാളപ്പെടുത്തുകയാണ്. ആ കാലഘട്ടത്തിലെ ജീവിത സത്യങ്ങൾ, അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതി, അന്നത്തെ ചുറ്റുപാടുകൾ, എങ്ങനെയാണ് പഴയ കേരളത്തിൽ നിന്ന് ഇന്നത്തെ കേരളത്തിലേക്ക് മാറിയത്
ഈ പുതിയ കേരളം രൂപപ്പെട്ടത് എന്നൊക്കെ കൃത്യമായി അടയാളപ്പെടുത്തുവാൻ വേണ്ടി കൂടിയാണ് ഇത്തരം അനുസ്മരണ സമ്മേളനങ്ങൾ നടത്തുന്നത്. പൊൻകുന്നം വർഗീസ്വാമിനെ കുറിച്ച് പറയുമ്പോൾ തീക്ഷണാചാരിയായ എഴുത്തുകാരൻ, പേനയിൽ വിപ്ലവത്തിന്റെ നിറം ചാലിച്ച, ചുവപ്പിന്റെ നിറം ചാലിച്ച അരികുവൽക്കരിക്കുന്നവന്റെ ജീവിതം യാഥാർത്ഥ്യങ്ങൾ കൃത്യമായി എഴുതിയ തന്റെ കഥയിലൂടെ കഥാപാത്രങ്ങളിലൂടെ പുരോഹിതവർഗത്തിന്റെയും ജന്മി മുതലാളിത്തത്തിന്റെയും ഒക്കെ ക്രൂരമായ പൈശാചികമായ ചെയ്തികളെ കൃത്യമായി തുറന്നു കാണിച്ച ധീഷണാശാലി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എഴുത്തിലും പേനയിലും പേനയും കൊണ്ട് ഈ സമൂഹത്തെ കലപ്പയായി ഉപയോഗിച്ചുകൊണ്ട് ഉഴുതുമറിച്ച പ്രിയപ്പെട്ട കഥാകൃത്ത്, കൂടുതലായി അനുസ്മരണ പ്രഭാഷകനും ഒക്കെ സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ ഇത്തരം കാര്യങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് പൊൻകുന്നം വർഗീസ് സാറിനെ, ആ പ്രതിഭാധനനായ കഥാകൃത്തിനെ, അധ്യാപകനെ, വിപ്ലവകാരിയെ ഓർമ്മിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി പ്രിയങ്കരനായ എന്റെ സുഹൃത്ത്, അധ്യാപക സുഹൃത്ത്, ഇപ്പോൾ ലൈബ്രറി കൌൺസിലിന്റെ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ടി തിലകരാജ് സാറിനെ ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. നേർക്കുന്നം ജനസേവനീ ഗ്രന്ഥശാല സംഘടിപ്പിക്കുന്ന പൊൻകുന്നം വർക്കി അനുസ്മരണ സമ്മേളനത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഗ്രന്ഥശാലയുടെ പ്രസിഡന്റ് സുബീർ സാർ, ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന യോഗത്തിലെ അനുസ്മരണ സമ്മേളനം അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന ഡോക്ടർ എസ് അജയകുമാർ, ഈ ഗ്രന്ഥശാലയുടെ സെക്രട്ടറി പി ശശി, പ്രിയമുള്ളവരെ, ജൂൺ 19 മുതൽ ജൂലൈ മാസം 7 തീയതി വരെ നമ്മുടെ സംസ്ഥാനത്തെ ഗ്രന്ഥശാല പ്രസ്ഥാനം വായനാ പക്ഷാചരണം നടത്തുകയാണ്. ഈ വായനാ പക്ഷാചരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത് സമൂഹത്തെ ആകെ വായനയുടെ ലോകത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് പി എൻ ബഹുമാനായ പി എൻ പണിക്കർ സാറ് വായനയുടെ ലോകത്തേക്ക് കുട്ടികളെയും യുവാക്കളെയും പ്രായഭേദമന്യേ എല്ലാവരെയും എത്തിക്കുവാൻ ശ്രമം ആരംഭിച്ചത്. ആ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് കാണുന്ന ഗ്രന്ഥശാല പ്രസ്ഥാനം ഉടലെടുക്കുകയും അതിനുശേഷമുണ്ടായ ലൈബ്രറി കൗൺസിൽ എന്ന യാഥാർത്ഥ്യം നാം അറിയേണ്ടതുണ്ട്. വായന എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഒന്ന് നിഷ്പക്ഷ വായനയും രണ്ടാമത്തെ വായന ആഴത്തിലുള്ള വായനയുമാണ്. ആഴത്തിലുള്ള വായനയിലൂടെ മാത്രമേ നമ്മെ വാനോളം ഉയർത്തുവാൻ കഴിയുള്ളൂ. വായന എന്നത് ഒരു അറിവ് നിർമ്മാണ പ്രക്രിയയുടെ ഒരു ഉപകരണമാണ്. ആ അറിവ് നിർമ്മാണ പ്രക്രിയയുടെ ഉപകരണമാക്കി സമൂഹം വായനയെ മാറ്റിയില്ല എങ്കിൽ നമ്മുടെ അറിവ് ഇല്ലാതാകുകയും ആ അറിവില്ലായ്മയെ മറ്റു ചിലർ ചൂഷണം ചെയ്യുകയും ചെയ്യുമെന്നുള്ള വസ്തുത നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. മറ്റുള്ളവർ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വർഗീയ വൈറസുകൾ ഈ മഹാമാരി കാലത്തും പ്രകടമായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവർ, നിങ്ങൾ വായനയുടെ ലോകത്തേക്ക് എത്തണം. വായനാ പക്ഷാചരണത്തിൻ്റെ ഭാഗമായി സംസ്ഥാന ലൈബ്രറി കൗൺസിലിൽ നടപ്പിലാക്കിയിരിക്കുന്നത് ഓരോ മഹാത്മാരുടെ അനുസ്മരണവും കൂടിയിട്ടാണ്. അതിൽ ഇന്ന് പൊൻകുന്നം വർക്കിയെക്കുറിച്ചുള്ള അനുസ്മരണമാണ്. പൊൻകുന്നം വർക്കിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സാഹിത്യ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സാഹിത്യ സബരിയെക്കുറിച്ചുമൊന്നും ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കേവലം വായനയുടെ ആവശ്യകതയെക്കുറിച്ച് മാത്രം. നിഷ്പക്ഷമായ അല്ലെങ്കിൽ നിഷ്കളങ്കമായ വായന എന്ന് പറയുന്നത് അത് അർത്ഥം മനസ്സിലാക്കാതെയുള്ള ഒരു വായനയാണ്. ചില പ്രത്യേക മാസങ്ങളിൽ നമ്മുടെ വീടുകളിലും മറ്റും വായിക്കുന്ന രാമായണ കൃതി അല്ലെങ്കിൽ അധ്യാത്മ രാമായണം വായിക്കുന്നത് ശ്രദ്ധിച്ചാൽ അറിയും അതൊരു നിഷ്കളങ്കമായ വായനയാണെന്ന്. മറ്റു മതഗ്രന്ഥങ്ങളും അതിൻ്റെ ഓരോ സമയങ്ങളിൽ വായിക്കുന്നത് നിഷ്കളങ്കമായ ഒരു വായനയാണ്. അത്തരം വായനയുടെ ഒപ്പം തന്നെ നാം
ആഴത്തിലുള്ള വായന, ആഴത്തിലുള്ള പഠനം പഠിച്ചെങ്കിൽ മാത്രമേ അറിവിൻ്റെ ലോകത്ത് നമുക്ക് എത്തുവാൻ കഴിയുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പൊൻകുന്നി പൊൻകുന്നം വർക്കി അനുസ്മരണം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഉദ്ഘാടനം നിർവഹിച്ച ടി തിലകരാജ് സാറിന് എന്ന ശാലയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. തുടർന്ന് അനുസ്മരണ പ്രഭാഷണമാണ്. പ്രശസ്ത വാഗ്മിയും പ്രഭാഷകനുമൊക്കെ ആയിട്ടുള്ള ആലപ്പുഴ എസ് ഡി കോളേജിലെ അധ്യാപകൻ, പ്രിയപ്പെട്ട സുഹൃത്ത് ഡോക്ടർ എസ് അജയകുമാറിനെ പൊൻകുന്നവർക്കി സാറിൻ്റെ അനുസ്മരണം നടത്തുവാൻ വേണ്ടി ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. നെൽകുന്നം ജനസേവിനി ഗ്രന്ഥശാല സംഘടിപ്പിച്ചിട്ടുള്ള വായനാ പക്ഷാചരണത്തിൻ്റെ ഭാഗമായുള്ള പരിപാടിയിൽ പൊൻകുന്നം വർക്കി അനുസ്മരിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള കടമ. നമ്മളൊരു പുതിയ സാഹചര്യത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പുതിയ സാഹചര്യത്തെ നേരിടേണ്ടി വരുമ്പോൾ നമ്മൾ നിലനിൽക്കുന്ന ഇടങ്ങളിലും തീർച്ചയായിട്ടും വ്യത്യാസം ഉണ്ടാകും. സ്പേസ് എന്ന് നമ്മൾ പറയുന്ന ആ ഇടം മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറി വരുന്ന സാഹചര്യങ്ങളോട് എങ്ങനെ മനുഷ്യരാശിക്ക് ഇടപെടാം, അതിനെ പ്രതിരോധിക്കാം എന്നുള്ളതിന് അവൻ പുതിയ ഇടങ്ങൾ കണ്ടെത്താറുണ്ട്. അത്തരമൊരിടമാണ് ഇന്ന് സൈബർ ഇടം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള ആശയവിനിമയവും സംവാദങ്ങളും ഇടങ്ങളുമൊക്കെ. തീർച്ചയായിട്ടും കാലഘട്ടത്തിനനുസൃതമായി ഇത്തരമൊരു ഇടപെടൽ നടത്താൻ ഒരു ലൈബ്രറി തയ്യാറായിട്ടുള്ളത് പ്രശംസനീയമാണ്. ഇതുവരെ നമ്മൾ അമേരിക്കൻ പ്രസിഡന്റിനും അതുപോലെ രാജ്യത്തിൻ്റെ തലവന്മാർക്കും മാത്രം വ്യാപരിക്കാനുള്ളതാണ് വീഡിയോ കോൺഫറൻസ് എന്നും അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റുകളെന്നും ഒക്കെ വിചാരിച്ചിരുന്ന, അല്ലെങ്കിൽ അത്ര നമ്മുടെ കൈക്കപ്പുറത്തേക്ക് കയ്യത്താ ദൂരത്ത് കാണിത്തരം ടെക്നോളജി എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നിടത്തു നിന്ന് ഗ്രാമപ്രദേശത്തേക്ക് കൂടി ഇത്തരം കാര്യങ്ങൾ, ഇത്തരം സാധ്യതകൾ മാറി വരുന്നു, എത്തിച്ചേരുന്നു എന്നുള്ളത് ഈ കാലഘട്ടം തരുന്ന ഒരു വലിയ വാഗ്ദാനമായി നമ്മൾ, ഒരു വലിയൊരു സാധ്യതയായി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വീഡിയോ ക്ലിപ്പ് ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സമയമേ ഉപയോഗിക്കാൻ കഴിയുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഇത്തരം കാര്യങ്ങൾ. പൊൻകുന്നം വർക്കിയെ അനുസ്മരിക്കുക എന്ന് പറയുന്ന മലയാളികളെ സംബന്ധിച്ചിടത്തോളം തകഴി, ദേവ്, ബഷീർ, പൊറ്റക്കാട്, വർക്കി ഇങ്ങനെയൊക്കെയുള്ള ഈ മലയാളികളിൽ നിന്ന് എത്ര തേച്ചാലും വായിച്ചാലും ഒരു കോവിഡിനും അല്ലെ ഒരു കൊറോണയ്ക്കും ഒന്നും ഒരിക്കലും തേച്ചും വായിച്ചു കളയാൻ പറ്റാത്ത ചില ശബ്ദങ്ങളാണ്, ചില പേരുകളാണ് നമ്മൾ സൂചിപ്പിച്ചത്. ഇക്കാര്യത്തിൽ മലയാള സാഹിത്യത്തെ ജനകീയമാക്കുന്നതിലെ, മലയാള സാഹിത്യത്തെ ഗൗരവമുള്ള ഒരു ഇടപെടലാക്കി മാറ്റുന്നത്, സാഹിത്യവും രാഷ്ട്രീയവും തമ്മിൽ ഉള്ള ബന്ധത്തെ വളരെ കൃത്യമായി അടയാളപ്പെടുത്തുന്നതിന് കഴിഞ്ഞിട്ടുള്ള ഒരു തലമുറയിൽപ്പെട്ട എഴുത്തുകാരുടെ പേരുകളാണ് ഇതൊക്കെ. കലയ്ക്ക് വേണ്ടിയാണോ, കല ജീവിതത്തിന് വേണ്ടിയാണോ എന്നൊക്കെയുള്ള വലിയ തർക്കങ്ങളുടെ ഒരു ഒരു കാലഘട്ടം ലോക സാഹിത്യത്തിൽ മുഴുവൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വളരെ കൃത്യമായി കലയിൽ കലാത്മകത എന്നുള്ളത് കല അവതരിപ്പിക്കുന്നതിൻ്റെ ഒരു ഒരു സാങ്കേതികത മാത്രമാണെന്നും കലയിൽ ജീവിതമാണ്, കലയിൽ രാഷ്ട്രീയമാണ്, കലയിലെ സാമൂഹിക വിഷയങ്ങളോടുള്ള ഒരു എഴുത്തുകാരൻ്റെ കൃത്യമായ ഇടപെടലാണ് സാഹിത്യത്തിലൂടെ കലയിലൂടെ സാധ്യമാക്കിയെടുക്കേണ്ടതെന്ന് വളരെ കൃത്യമായ ബോധമുണ്ടായിരുന്ന ഒരു എഴുത്തുകാരനാണ് പൊൻകുന്നം വർക്കി. അത് ആ കാലഘട്ടത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ഇപ്പോൾ തകഴി, പൊറ്റക്കാട്, ബഷീർ ഇങ്ങനെയൊക്കെയുള്ള എഴുത്തുകാരുടെ കൃതികളെയൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ അവരിൽ നിന്നും പൊൻകുന്നം വർക്കിക്ക് ഉള്ള ഒരു സവിശേഷത, വളരെ കൃത്യമായ രാഷ്ട്രീയ നിലപാട്, രാഷ്ട്രീയ കഥകൾ മുന്നോട്ട് വെച്ച ആളാണ്. രാഷ്ട്രീയ കഥകളെന്ന് മാത്രമല്ല,
സമൂഹത്തിലെ ചൂഷണത്തിനെതിരെയുള്ള വലിയൊരു ആയുധമായിട്ട് ഒരു 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 പ്രതിരോധമായിട്ട് സാഹിത്യത്തെ, ഭാഷയെ, കഥയെ കണ്ട ആളാണ് പൊൻകുന്നം വർക്കി. 93 വയസ്സിൽ 2004 അദ്ദേഹം അന്തരിക്കുന്നത്. നമ്മൾ ഈ ഒരു സവിശേഷതയായി പറഞ്ഞാൽ അല്ലേ, ജൂലൈ 1 ജനിക്കുകയും 2 മരിക്കുകയും ചെയ്ത മനുഷ്യൻ, ഈ ജൂലൈ 1, 2 വാര ആ ഒരു പിറ്റേന്ന് തലേന്നും പിറ്റേന്നും എന്നുള്ളൊരു ഒരു ഗ്യാപ്പേ ഉള്ളൂ. പക്ഷെ 93 വർഷത്തെ ഗ്യാപ്പ് അവിടെയുണ്ട്, അകലമുണ്ട് അതിനെന്നുള്ളത്. അതിൽ ഏതാണ്ട് പകുതിക്കാലമാണ് അദ്ദേഹം സാഹിത്യ രചനയ്ക്ക് വേണ്ടി, ജീവിതത്തിൻ്റെ അവസാന കാലത്ത് സർഗാത്മക രചനയിൽ നിന്നൊക്കെ അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നു. 1930 എന്ന് പറയുന്ന മലയാള കവിത കഥയുടെയും മലയാള സാഹിത്യത്തിൻ്റെ വലിയ ഉത്തേജനത്തിൻ്റെ വളർച്ചയുടെ ഉണർച്ചയുടെ ആ കാലത്താണ് പൊൻകുന്നം വർക്കി സാഹിത്യത്തിൽ ഒരു വലിയ വലിയ ഇടപെടൽ ആയിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. 1930 എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെയും കേരളത്തിൻ്റെയും ഒക്കെ സാമൂഹ്യ ജീവിതവും രാഷ്ട്രീയ ജീവിതവും ഒക്കെ വളരെ പ്രക്ഷുബ്ധമായ, കലങ്ങിമറിഞ്ഞ ഒരു സാഹചര്യം ആണ് ഉള്ളത് അല്ലേ. അവിടെയും തിരുമുൽക്കാഴ്ച എന്ന ഒരു ഗദ്യ കവിതയും അല്ലേ, പദ്യരൂപത്തിലുള്ള ഗദ്യം, അങ്ങനെയാണ് ഗദ്യ കവിത എന്ന പദ്യരൂപത്തിലുള്ള ഗദ്യവുമായി 1939 സാഹിത്യരംഗത്തേക്ക് വരികയാണ് പൊൻകുന്നം വർക്കി. വിദ്വാൻ പരീക്ഷ പാസ്സാകുകയും ഒരു സ്കൂളിൽ, ആലപ്പുഴ ജില്ലക്കാരനാണ്, എടത്വയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. പക്ഷെ 6-7 അദ്ദേഹം പൊൻകുന്നത്തേക്ക് താമസം മാറുകയും പിന്നെ ജീവിതകാലം മുഴുവൻ പൊൻകുന്നം, അതുകൊണ്ടാണ് പൊൻകുന്നം വർക്കി എന്ന പേര് തന്നെ ഉണ്ടായത്. എടത്വയിലാണ് ജനനം എന്ന് മാത്രമേ ഉള്ളൂ. അച്ഛൻ്റെ മരണത്തിന് ശേഷം അങ്ങ് പൊൻകുന്നത്തേക്ക് താമസം മാറുകയാണ്. അപ്പം 39 ഈ തിരുമുൽക്കാഴ്ച എന്ന് പറയുന്ന ഒരു കൃതിയുമായിട്ട് അദ്ദേഹം സാഹിത്യത്തിലേക്ക്, കവിതയാണ് അല്ലേ, ഗദ്യ കവിതയാണ് എന്നാൽ കഥയാണ് അല്ലേ, കഥാകവിത എന്ന് നമുക്ക് പറയാം. ശേഷം അധ്യാപകനായി അവിടെ പൊൻകുന്നത്തൊരു സ്കൂളിൽ ജോലി കിട്ടുകയും, പക്ഷേ ആ ജോലി അദ്ദേഹത്തിൻ്റെ സാഹിത്യരചനയുടെ സാഹിത്യത്തിൻ്റെ സ്വഭാവ ഇടപെടൽ കൊണ്ട്, അദ്ദേഹത്തിൻ്റെ സാമൂഹ്യവും രാഷ്ട്രീയവുമായ ഇടപെടൽ കൊണ്ട് ആ ജോലി അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. മറ്റൊരു സവിശേഷത, മലയാളത്തിലെ കഥ എഴുതിയതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുള്ള ഏതാണ്ട് ആദ്യത്തെ കഥാകാരനാണെന്ന് തോന്നുന്നു പൊൻകുന്നം വർക്കി എന്ന് വേണമെങ്കിൽ പറയാം. കഥ എഴുതിയതിൻ്റെ പേരിൽ ജയിലിൽ പോകേണ്ടി വരിക. അതായത് നമ്മൾ പറഞ്ഞു 1930-40 ഈ കേരളം ഒരിടത്ത് പട്ടിണി, ദാരിദ്ര്യം അല്ലേ, പലതരത്തിലുള്ള ജനജീവിതത്തിലുണ്ടാകുന്ന പലതരത്തിലുള്ള ഈ ദാരിദ്ര്യമാണ് ഒരു പ്രധാന പ്രശ്നം. അപ്പോൾ അത് ആ ദാരിദ്ര്യത്തോടൊപ്പം പിന്നെ വളർന്നു വരുന്നത് രാഷ്ട്രീയ ബോധമാണ് അല്ലേ, രാഷ്ട്രീയ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ബോധം, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് അക്കാലത്തുണ്ടായ വേര് വളർച്ച. അപ്പോൾ ഇതൊക്കെ കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ ഒരു ഒരു കലങ്ങിമറിഞ്ഞ, ഇത് പ്രക്ഷുബ്ധമെന്ന് നമുക്ക് പറയാവുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. ഇത് ഇതിനോട് മുഖത്തിരിച്ച് നിൽക്കാൻ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പ്രതിഭ എന്ന നിലയിൽ പൊൻകുന്നം വർക്കിക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം നിലവിലിരുന്ന അധികാരത്തോടും അധികാരത്തിൻ്റെ മറ്റൊരു പ്രതിരൂപമായ മതത്തോടും നിരന്തരം കലഹിച്ചുകൊണ്ടിരുന്നു നമുക്കാണെങ്കിൽ. ഇത്തരത്തിലൊക്കെയാണ് നമ്മളത് ആ പൊൻകുന്നം വർക്കി എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ തന്നെ അല്ലേ, നിഷേധി എന്നും അല്ലേ, ഈ പിന്നെ ശോഭിക്കുന്ന കഥാകാരനെന്നൊക്കെ നമ്മൾ പല അർത്ഥത്തിൽ നമ്മൾ പറയാറ്. ഈ നിഷേധങ്ങൾ അന്നത്തെ കാലം അദ്ദേഹത്തിൽ ഏൽപ്പിച്ച നിഷേധങ്ങളായിരുന്നു. അതാണ് ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു എഴുത്തുകാരൻ എഴുതേണ്ടത്. ഒട്ടും സേഫ് സോണിൽ നിന്നുകൊണ്ട് എഴുതാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളല്ല പൊൻകുന്നം വർക്കി എന്ന് എനിക്ക് തോന്നാറുണ്ട് അല്ലെ. സേഫ് സോണിലല്ല തനിക്ക് പറയാനുള്ളത്. ഇപ്പം മറ്റു പലരും അത്ര പ്രത്യക്ഷമായി പറയാതിരുന്ന മത വിമർശനവും രാഷ്ട്രീയ വിമർശനവും ഒക്കെ യാതൊരു കൂസലുമില്ലാതെ വർക്കിക്ക് പറയാൻ കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അതൊരു എഴുത്തുകാരൻ്റെ സാമൂഹിക പ്രതിബദ്ധതയാണ്, രാഷ്ട്രീയ പ്രതിബദ്ധതയാണ്. ഇപ്പോൾ വർക്കിയുടെ കഥകളെ ഇനിയും കുറെ സംസാരിക്കാനുണ്ട് പലരും അനുസ്മരണ പ്രഭാഷണത്തിൽ. അപ്പോൾ അവർക്കൊക്കെ കൂട്ടിച്ചേർക്കണം. ഇത്തരമൊരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സമയം മാത്രമേ എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ കഥകളെ നമുക്ക് രാഷ്ട്രീയ കഥകളെന്ന്, മതവിമർശനം, മതത്തെ വിമർശിക്കുന്ന കഥകളെന്ന്, ജീവിതം, ദാരിദ്ര്യം,
മനുഷ്യ ജീവിതത്തിൽ ചേർക്കണം. ഇത്തരം ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സമയം മാത്രമേ എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ കഥകളെ നമുക്ക് രാഷ്ട്രീയ കഥകളെന്ന്, മതവിമർശനം, മതത്തെ വിമർശിക്കുന്ന കഥകളെന്ന്, ജീവിതം, ദാരിദ്ര്യം, മനുഷ്യ ജീവിതത്തിന്റെ പ്രതിസന്ധിയെ അടയാളപ്പെടുത്തുന്ന കഥകളെന്നൊക്കെ പറഞ്ഞ് മൂന്ന് വിഭാഗങ്ങളായിട്ട് വേണമെങ്കിൽ തിരിച്ച് നമുക്ക് വായിക്കാവുന്നതാണ്. ഇപ്പൊ ശബ്ദിക്കുന്ന കലപ്പ പോലെയുള്ള, വാഴവെട്ട് പോലെയുള്ള കഥകളൊക്കെ, ഇടിവണ്ടി, അല്ലേ, തൊഴിലാളി, റേഷൻ, ഇങ്ങനെയൊക്കെയുള്ള കഥകൾ, അല്ലെ, ഒരുപാട് ആളുകൾ വായിച്ചിട്ടുള്ള കഥകളാണ് ഇതൊക്കെ. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്താണ് നമ്മളെ വായനയിലേക്ക്, ഗൗരവമായുള്ള വായനയിലേക്ക് കൊണ്ടുവരാൻ ഇത്തരം കഥകൾ വലിയ വലിയ സ്വാധീനമാണ് ചെലുത്തിയിട്ടുള്ളത്. മാത്രമല്ല, കേരളത്തിന്റെ ഒരു കാലഘട്ടത്തിലെ രാഷ്ട്രീയ ബോധം വളർത്തിയെടുക്കുന്നതിൽ, അല്ലേ, കുടുംബന്ധവർക്ക് അദ്ദേഹമൊക്കെ പ്രത്യക്ഷമായ രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള അർത്ഥത്തിലല്ല, സാഹിത്യത്തിലൂടെ, എഴുത്തിലൂടെ, അല്ലെ, ഒരു രാഷ്ട്രീയ ബോധം ഒരു തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്ന കാര്യത്തിലൊക്കെ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് ഇത്തരം കഥകൾ. ഈ കഥകളൊക്കെ ജീവിതമാണ്, അവിടുത്തെ പ്രശ്നം ദാരിദ്ര്യമാണ് പ്രശ്നം. അപ്പൊ അന്ന് സമൂഹം അഭിമുഖീകരിച്ചു വരുന്ന പ്രശ്നം, ഇവിടെ അവർക്ക് ഈ കഥകളെ കുറിച്ച് വിലയിരുത്തുമ്പോൾ പല പണ്ഡിതാക്കളും സൂചിപ്പിച്ചിട്ടുള്ളൊരു, ഈ സൗന്ദര്യമല്ല അദ്ദേഹത്തിന്റെ കഥയുടെ പ്രത്യേകത, അത് ജീവിതമാണ്. ജീവിതത്തോട് നേരിട്ട് സംവദിക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്. റേഷൻ പോലെയുള്ള കഥകൾ, അല്ലെങ്കിൽ ഈ വാഴവെട്ട്, അല്ലെ, ഏറ്റവും പ്രസിദ്ധമായ ശബ്ദിക്കുന്ന കലപ്പ, അവിടെയൊക്കെ ജീവിതത്തോട് നേരിട്ട് അത് ഇടപെടുകയാണ് എന്നുള്ളത്. ഒരു ആലങ്കാരികമായ ഭാഷയില്ല, അല്ലെ, ഒരു അലങ്കാര കൽപ്പനകളില്ല, ഭാഷയുടെ ദുർഗ്രഹത ഒന്നുമില്ല. അപ്പൊ അത്തരത്തിൽ ജീവിതത്തോട് നേരിട്ട് ഇടപെടുക, അഭിമുഖീകരിക്കുക എന്നുള്ള ഒരു രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചതെന്ന് നമുക്ക് പറയാൻ കഴിയും. രാഷ്ട്രീയ കഥകൾ, മോഡൽ, അല്ലെ, മന്ത്രിക്കെട്ട്, മോഡൽ എന്ന കഥയില് ഈ ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു തയ്യൽക്കാരനെയാണ്, അല്ലെ, അമേരിക്കൻ മോഡലാണ്, അല്ലിപ്പോ പാപ്പൻ എന്ന് പറയുന്ന ഒരാള് ആഗ്രഹിച്ച്, അല്ലെ, വളരെ പ്രയാസപ്പെട്ട് ഷർട്ട് തയ്ക്കാൻ കൊണ്ട് കൊടുക്കുകയും, അപ്പോ ആ ഷർട്ട് കോലമാകുന്ന രീതിയിൽ, അല്ല, പാപ്പൻ ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഫ്രാൻസിസ് തയ്ച്ചു വെക്കുകയും, ഫ്രാൻസിസ് വലിയ കുറെ വിവരണങ്ങളുണ്ടല്ലോ ഫ്രാൻസിസ്, എല്ലാം അറിയുന്ന, എന്തു പറഞ്ഞാലും ആഗോള ബന്ധങ്ങൾ സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയും ഈ പാപ്പനെ ഇഷ്ടപ്പെടുന്നില്ല, അയാള് തിരിച്ചങ്ങോട്ട് അയാളുടെ മുന്നിലേക്ക്, തയ്യക്കാരന്റെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതെനിക്ക് വേണ്ട എന്ന് പറയണം. അപ്പൊ പറയാം, അല്ല, നീ ഇത് വാങ്ങിച്ചേ പറ്റുള്ളൂ. അപ്പോ അവസാനം ഇയാൾക്ക് തെറ്റൊക്കെ മനസ്സിലാവും, തനിക്കാണ്, തയ്യൽക്കാരന് മനസ്സിലാകും തനിക്ക് തെറ്റു പറ്റിയാണ്. അപ്പോ അതിനെ ന്യായീകരിക്കാനായിട്ട് അയാള് പിന്നെ പറയുന്നത്, ആ, ഇയാൾക്ക്, നിനക്ക് ഇംഗ്ലീഷ് മോഡലാണല്ലേ ഇഷ്ടം, ഇത് അമേരിക്കൻ മോഡലാണ് എന്ന് പറയുകയാണ്. 1945-46 ആ കാലഘട്ടമാണെന്ന് ഓർക്കണം. അമേരിക്കൻ മോഡലിനെതിരെ നമ്മള്, അല്ലെ, ശക്തമായ രാഷ്ട്രീയ ബോധം കേരളത്തിൽ പ്രചരിക്കുന്ന ഒരു കാലത്താണ് ഈ മോഡൽ പോലെയുള്ള ഒരു കഥ വർക്ക് ചെയ്തത്. വർക്ക് ചെയ്ത് രാഷ്ട്രീയ അന്നത്തെ അധികാര ശക്തിയുടെ കണ്ണിൽ കരടാകുകയാണ്. അല്ലെ, മന്ത്രിക്കെട്ട് എന്ന് പറയുന്ന കഥയും, അല്ലെ, ഇതേപോലെ തന്നെ, ഞാൻ കിട്ടുപിള്ള ആശൻ എന്ന് പറയുന്ന ഒരാളാണ് അല്ലെ കഥാപാത്രം. ഞാൻ എല്ലാ കഥകളിലേക്കും ഞാൻ കടക്കുന്നില്ല, രാഷ്ട്രീയ കഥ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് മാത്രം അത് പറഞ്ഞു തന്നെയുള്ളു. മന്ത്രിക്കെട്ട്, അല്ലെ, ചെസ് കളിയാണ്. ചെസ് കളിയില്, അല്ലെ, ഇയാള് ഏറ്റവും വലിയ ചെസ് കളിക്കാരനാണ് ഈ കിട്ടുപിള്ള ആശൻ. അയാളെ തോൽപ്പിക്കാൻ ആരുമില്ല എന്നുള്ളതാണ്, അല്ലെ, ഭയമാണ് ആളുകൾക്ക് അയാളായിട്ട് അദ്ദേഹമായിട്ട് കളിക്കാൻ തന്നെ. അവസാനം ഈ ആളുകൾ, അല്ലെ, ആളിനെ വെച്ച് ഇത് ടൂർണമെന്റോടൊപ്പം അവിടെ പുറത്തുനിന്ന് ഒരു ചെറുപ്പക്കാരൻ, അല്ലെങ്കിൽ യുവനെ കളിക്കാൻ വരുന്നു, അവൻ ആളിനെ മാത്രം തള്ളി ഈ കിട്ടുപിള്ള ആശാന്റെ മന്ത്രിക്കെട്ടിനെ തകർക്കുന്നതും, രാജാവിനെ പോലും ആള് പിടിച്ചു കിട്ടുന്നതും, വളരെ വളരെ വ്യക്തമായ രാഷ്ട്രീയ കഥയാണ്. അല്ലെ, എട്ടാം കോളത്തിൽ ചെല്ലുമ്പോൾ ആളുകൾ മന്ത്രിയാകുന്നു എന്നാണ് പിന്നെ കൊൻകുന്നവർക്ക് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ആ കാലഘട്ടത്തിലെ നമ്മൾ ഇന്ന് പറഞ്ഞ പോലെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ പോലെ, ആ കാലഘട്ടത്തിന്റെ സാമൂഹിക പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട്, രാഷ്ട്രീയ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട്, ജീവിത പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ തന്റെ സാമൂഹിക പ്രതിബദ്ധത, എഴുത്തുകൊണ്ടുള്ള ഇടപെടൽ, എഴുത്തുകൊണ്ടുള്ള പ്രതിരോധം, എഴുത്തുകൊണ്ടുള്ള സമരം വളരെ കൃത്യമായി വർക്ക് ചെയ്ത് നിർവഹിക്കുന്നു എന്നാണ് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അത് ഇടയ്ക്ക് നമ്മൾ സൂചിപ്പിച്ച പോലെ ഇതിനകത്ത് യാതൊരുവിധ വളച്ചുകെട്ടലുകളോ, അല്ലെ, അലങ്കാര പ്രയോഗങ്ങളോ ഒന്നുമില്ല. നേരിട്ടാണ് ഈ മന്ത്രിയെ വെട്ടാൻ ആളിറങ്ങി വരുന്നത് പോലെയാണ് ഈ മന്ത്രിക്കെട്ടില് പറഞ്ഞിട്ടുള്ളത്. പിന്നെ മറ്റൊരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ള, കഥകളിൽ വളരെ പ്രതീകാത്മകമായി എഴുതാൻ കഴിയുന്നു എന്നുള്ളതാണ്.
നേരിട്ടുള്ള എഴുത്ത് എന്ന് പറയുമ്പോൾ പോലെ തന്നെ ഈ ഒരു ചതുരംഗ കളിയോട് രാഷ്ട്രീയ സമരത്തെയൊക്കെ എന്താ തുലനപ്പെടുത്തിക്കൊണ്ട് അന്നത്തെ കാലത്ത് എഴുതുക എന്ന് പറയുന്നത് അത് ഒരു ഒരു ആധുനിക കാലമൊക്കെ വരുമ്പോൾ നമ്മൾ എഴുത്തുകാർ പരീക്ഷിക്കുന്ന പല പരീക്ഷണങ്ങളുടെയും ഒരു ഒരു തുടക്കമായിട്ട് നമുക്കതിനെ വായിക്കാൻ കഴിയുന്നത്. അത്രയും ഒരു പ്രതീകാത്മകത കവി അക്കാലത്ത് പല കവിതകളിലല്ലാതെ ഗദ്യസാഹിത്യത്തിൽ വളരെ വിരളമായിരുന്നു. അത് വർക്കിയെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അത്തരമൊരു അന്വേഷണം നടത്താവുന്നതാണ്. അപ്പോൾ അങ്ങനെ എല്ലാ കഥകളിലും കേട്ടോ, ഈ പറഞ്ഞ ജീവിതഗന്ധിയായ കഥകൾ എന്ന് പറയുന്ന കഥകള്, രാഷ്ട്രീയ കഥകൾ, രാഷ്ട്രീയ കഥകളൊക്കെ കൃത്യമായി ഈ പകരം വെക്കുകയാണ്. മറ്റൊന്ന് ഒരു 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 പ്രതിബിംബങ്ങൾ അല്ലെ, പ്രതിരൂപങ്ങളിലൂടെ പ്രതിരൂപങ്ങളുടെ ഇവിടെ ഒരു ഒരു നിലപാട് തറ ഈ ഒരു തറ അദ്ദേഹം ഈ കഥകളിൽ ഉപയോഗിക്കുന്നുണ്ട്. അത് ലളിതമായ ഭാഷയിലാണ്, അവിടെ നേരത്തെ പറഞ്ഞതുപോലെ സങ്കീർണതകളൊന്നുമില്ലാതെയാണ് അത്തരം ഇടപെടലും നടത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയ അധികാര ശക്തിയെ എന്നതുപോലെ തന്നെ പൊൻകുന്നമ്മർക്ക് ഏറ്റവും ശക്തമായിട്ട് എതിർത്തിട്ടുള്ളത്, വിമർശിച്ചിട്ടുള്ളത് മതാധികാരത്തെയാണ്. നമുക്കറിയാലോ മതവും അധികാരവും എങ്ങനെയാണ് കെട്ടുപിണയുന്നതെന്നൊക്കെ നമ്മൾ കണ്ടും അനുഭവിച്ചും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. രോഗം വന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരം കാര്യങ്ങളൊന്നും പുറത്തു വരാത്. എന്നിട്ട് പോലും നമ്മൾ കാണുന്നുണ്ടല്ലോ എത്രമാത്രം അധപതിച്ച മത രാഷ്ട്രീയ അഭിപ്രായ പ്രകടനങ്ങളാണ് ഈ മഹാരോഗകാലത്ത് പോലും കേരളത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് കാണാം. നമുക്ക് വല്ലാതെ ലജ്ജ തോന്നും, സങ്കടം തോന്നും അല്ലേ. കേരളത്തെ ഒരു ഒരു സംസ്ഥാനത്ത് ഒരു നാടിനൊരു പ്രശംസ കിട്ടുന്നതിനെ പോലും അല്ലേ അഭിശംസിക്കുന്ന രാഷ്ട്രീയ മത നേതൃത്വം എന്നൊക്കെ പറയുന്നത് എത്ര എത്ര ക്രൂരതയാണെന്ന് നോക്കണം. മനുഷ്യരല്ല, അതാണ്, മനുഷ്യരല്ല മതം സംസാരിക്കുന്നു അല്ലേ, അല്ലെങ്കിൽ ജാതി സംസാരിക്കുന്നു, രാഷ്ട്രീയം മാത്രം സംസാരിക്കുന്നു. രാഷ്ട്രീയം പറയുന്നൊന്നും അർത്ഥത്തിലല്ല, മനുഷ്യരല്ലേ അല്ലെ. എല്ലാ വരുമാനങ്ങളും അടഞ്ഞുപോയി ഏതെങ്കിലും തരത്തിൽ നാടിനൊരു വരുമാനം ഉണ്ടാകുന്ന മാർഗം ഉണ്ടെങ്കിൽ അത് അടയ്ക്കുക എന്നുള്ളതാണ്. ആർക്കെതിരെയാണ് നമ്മൾ സമരം ചെയ്യുന്നതെന്ന്, നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ നിലപാടെടുക്കുന്നത് പോലും ബോധമില്ലാതെ മതവും രാഷ്ട്രീയവും തമ്മിൽ കൂടിക്കലർന്നതിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നൊരു കാലഘട്ടത്തിലാണ് പൊൻകുന്നം വർക്കിയുടെയും ഈ മതവിമർശന കഥകളെ നമ്മൾ നോക്കിക്കാണേണ്ടത്. അതാണ് അത് അത് ഒരു കാലത്ത് വിമർശിക്കപ്പെടേണ്ടതാണെന്നുള്ളതാണ്. അന്ന് അന്നത്തെ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും രാഷ്ട്രീയ പ്രബുദ്ധതയുടെയും സാമൂഹികമായ മനുഷ്യൻ അനുഭവിക്കുന്ന ദുരന്തങ്ങളുടെയൊക്കെ ദുരിതങ്ങളുടെയൊക്കെ കാലത്ത് മതം ഒരു 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 സാമ്രാജ്യത്വമായി, മതം ഒരു അമേരിക്കൻ മോഡലായി അല്ലേ നമ്മുടെ മേൽ സാധാരണക്കാരൻ്റെ മേൽ നടത്തുന്ന ചൂഷണത്തിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ, വളരെ കൃത്യമായി പ്രതികരിക്കാൻ പൊൻകുന്നം വർക്കി. അതുകൊണ്ട് തന്നെ ഈ മതം മതം ക്രിസ്തു മതമാണ് ആ മതം ഒരിക്കലും വർക്കിയെ അല്ലെ അംഗീകരിച്ചിരുന്നില്ല. നേരെ തിരിച്ച് അങ്ങനെ പറയുന്നില്ല, വർക്കി ഒരിക്കലും മതത്തിൻ്റെ അധികാര ശക്തിയും തീരെ അംഗീകരിച്ചിരുന്നില്ല. അതാണ് ഒരു ഒരു എഴുത്തുകാരൻ്റെ ധീരമായ നിലപാട്. ഇപ്പൊ പാളയകോടൻ, അന്തോണി, നീയോ, അച്ഛൻ ആയോട കുറ്റസമ്മതം തുടങ്ങിയ കഥകളൊക്കെ, ചില പേരുകളൊക്കെ സൂചിപ്പിച്ചെന്ന് മാത്രമല്ല, കഥകളൊക്കെ വളരെ കൃത്യമായ മത വിമർശന കഥകളായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇങ്ങനെ ഒരു അവസരം ഗ്രന്ഥശാല ഉണ്ടാക്കി തന്നതിലും ഇതിൽ പങ്കാളിയാകാൻ എന്നെ എനിക്കൊരു അവസരം തന്ന ഗ്രന്ഥശാല ഭാരവാഹികളോട് ഞാൻ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. നമുക്ക് ഇത്തരമൊരിടത്ത് നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇപ്പോൾ വളരെ കുറച്ച് സമയം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ നിർത്തുന്നത്. മാത്രമല്ല രാജു കഞ്ഞിപ്പാടം അദ്ദേഹത്തെ പോലെയുള്ള അദ്ദേഹം കഥാകാരൻ കൂടിയാണല്ലോ, അപ്പം അങ്ങനെയുള്ളവരൊക്കെ സംസാരിക്കാനുണ്ടെന്ന് ഞാൻ അറിയുന്നു. തീർച്ചയായിട്ടും ഈ ഉദ്യമത്തിന് നന്ദിയും സ്നേഹവും എല്ലാ ആശംസകളും അറിയിക്കുന്നു. അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യവും അതുപോലെ ഈ NBS പോലെയുള്ള അതൊക്കെ പറയും, രാജചേട്ടനൊക്കെ വരുമ്പോൾ അദ്ദേഹമൊക്കെ വരുമ്പോൾ നിലവിലുള്ള രാഷ്ട്രീയ അല്ല NBS പോലുള്ള അതിലൊക്കെ ഇടപെടലുകളെ കുറിച്ച് അല്ലെങ്കിൽ അത്തരം പുസ്തകം പ്രസാധക ഇടപെടലുകളെ കുറിച്ചൊക്കെ സംസാരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എല്ലാം നമ്മൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും സംസാരിക്കാനുള്ളവരാണ്. അതുകൊണ്ട് കാലഘട്ടത്തോടെ എങ്ങനെയാണ് ഒരു എഴുത്തുകാരൻ, ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തോട് ഇന്നത്തെ യുവതലമുറയിലെ വർത്തമാനകാലത്തെ എഴുത്തുകാരെ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നാളെ നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അതിനുള്ള ഒരു അവസരമാണ് ഈ രോഗകാലം ഉണ്ടാക്കിയിട്ടുള്ളതെന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. അപ്പോൾ ആ കാലഘട്ടം എങ്ങനെയാണ് ഈ കാലങ്ങളെ മറികടന്ന് നമ്മുടെ കാലത്തിൻ്റെ കൂടി വിഷയമാകുന്നത് പ്രശ്നമാകുന്നതൊക്കെ തിരിച്ചറിയാൻ വർക്കിയെ പോലെയുള്ളവരുടെ വായനകൾ അനിവാര്യമാണ്.
ഇത്തരമൊരു ഉദ്യമത്തിന് തയ്യാറായ ലൈബ്രറി കൗൺസിലിനോടും ഗ്രന്ഥശാലയോടുമുള്ള എല്ലാ സ്നേഹവും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. പ്രിയമുള്ളവരെ, പൊൻകുന്നം വർക്കി സാറിന്റെ ജീവിതത്തിലൂടെ കടന്നുപോയി ഹൃദ്യമായ ഒരു അനുസ്മരണ പ്രഭാഷണം നടത്തിയ, നല്ല ഭാഷയിൽ നന്നായി സംസാരിച്ച പ്രിയപ്പെട്ട ഡോക്ടർ എസ് അജയകുമാർ സാറിന് നീർക്കുന്നം ജനസേവന ഗ്രന്ഥശാലയുടെ നന്ദി അറിയിക്കുന്നു. തുടർന്ന് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുവാൻ, ചെറുവാക്കുകളിൽ അനുസ്മരണം നടത്തുവാൻ പ്രിയപ്പെട്ട കഥാകൃത്ത് ശ്രീ രാജു കഞ്ഞിപ്പാടത്തെ ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ സുബീർ സാർ, ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി ശ്രീ എസ് തിലകരാജ്, അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ച പ്രിയപ്പെട്ട ഡോക്ടർ എസ് അജയകുമാർ, സ്വാഗത പ്രസംഗകൻ പ്രിയമുള്ള ശശികുമാർ, പ്രിയമുള്ളവരെ, മലയോര കർഷകരുടെ ജീവിത പ്രശ്നങ്ങളാണ് പൊൻകുന്നം വർക്കിയുടെ കഥകൾക്ക് പ്രധാന വിഷയം. തകഴി കുട്ടനാടൻ കർഷകരുടെ ജീവിതമാണ് തൻ്റെ കഥകളിലൂടെ അവതരിപ്പിച്ചത്. അടുത്തടുത്ത സ്ഥലങ്ങളിൽ ഇടത്തുവായിലും തകഴിയിലും ജീവിച്ചിരുന്നുകൊണ്ട് സാഹിത്യ രചന നടത്തിയിരുന്ന രണ്ടു പേർ. സ്വന്തം സമുദായത്തിലെ നിറകേടുകളെയും വൈകൃതങ്ങളെയും വർക്കിസാർ അങ്ങേയറ്റം വിമർശിച്ചു. ക്രിസ്ത്യൻ പൗരോഹിത്യത്തെ അദ്ദേഹത്തിൻ്റെ രചനകൾ ഏറെ ചൂടിപ്പിച്ചു. അതുകൊണ്ട് തന്നെ പുരോഹിത വർഗം അദ്ദേഹത്തിന് എതിരായി. നമ്മുടെ ഖാദിയരിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ചിരുന്ന കഥാകൃത്ത് വർക്കിസാർ ജീവിതത്തിലെ പരുക്കൻ അനുഭവങ്ങളാണ് അദ്ദേഹത്തെ ഒരു എഴുത്തുകാരനാക്കി മാറ്റിയത്. തൻ്റെ അയൽവക്കത്തുള്ള ഒരാൾ മകനെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോകും. അത് കണ്ട് താൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു, എന്നെ കൂടെ കൊണ്ടുപോകാമോ? അങ്ങനെ ആ മനുഷ്യനാണ്, ആ അയൽക്കാരനാണ് തന്നെ സ്കൂളിൽ ചേർക്കുന്നത്. കഥയിൽ നിന്ന് വായനയിലേക്കുള്ള ഒരു മാറ്റമാണ് തന്നെ എഴുത്തുകാരനാക്കി മാറ്റിയത്. കൊച്ചു കൊച്ചു കഥകൾ കൂട്ടുകാരോട് പറയുമായിരുന്നു പണ്ട് ചെറുപ്പത്തിൽ. അതിൽ നിന്ന് വായനയിലേക്കുള്ള മാറ്റം അദ്ദേഹത്തെ എഴുതാൻ പ്രേരിപ്പിച്ചു. ടാഗോറിൻ്റെ കഥകൾ പല ആവർത്തി, ആ മലയാള കഥകൾ പല ആവർത്തി വായിച്ചു. അതാണ് എഴുത്തിലേക്കുള്ള വെളിച്ചമെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. നമ്മളീ വായന മാസാചരണത്തിൽ വർക്കിസാറിനെ അനുസ്മരിക്കുന്നത് എന്തുകൊണ്ട് പ്രസക്തമാണ്? കാരണം വായനയിലൂടെയാണ് അദ്ദേഹം ഇങ്ങനെ ഏറ്റവും ശ്രദ്ധേയനായ എഴുത്തുകാരനായി മാറിയെന്നുള്ളത് വാസ്തവമാണ്. സസിയെ ചൊടിപ്പിച്ച രണ്ട് കഥകൾ അദ്ദേഹം എഴുതി. അത് മന്ത്രിക്കെട്ട്, അതുപോലെ തന്നെ മന്ത്രിക്കെട്ട് മോഡൽ, ആ രണ്ട് കഥകൾ സർഗാത്മക സാഹിത്യത്തിൻ്റെ പേരിൽ, രചനയുടെ പേരിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരേ ഒരു എഴുത്തുകാരൻ, കഥാകൃത്ത് വർക്കിസർ മാത്രമാണ്. പള്ളിയിൽ നേർച്ചപ്പട്ടിയുടെ സമീപത്ത് ഒരു മേശപ്പുറത്ത് ഉണ്ണിയേശുവിനെ, പുൽക്കൂട്ടിൽ ജനിച്ച ഉണ്ണിയേശുവിനെ കിടത്തിയിരിക്കുന്നു. ഉണ്ണിയേശുവിൻ്റെ ആ നഗ്നഭാഗത്ത് ഒരു ചെറിയ തുണി മടക്കി വെച്ചിട്ടുണ്ട്. താനൊരു കൗതുകത്തിൻ്റെ പേരിൽ ചെന്ന് അത് പൊക്കി നോക്കി. ഉണ്ണിയേശു ആണോ പെണ്ണോ എന്ന് അറിയാൻ അടുത്തു നിന്ന പുരോഹിതൻ ഇത് കണ്ട് ഓടി വന്ന് തൻ്റെ ചെവിക്ക് പിടിച്ച് ശക്തമായി തിരിഞ്ഞു. അന്നു മുതൽ താൻ ആണും പെണ്ണുമല്ലാത്ത ദൈവത്തിന് എതിരായെന്ന് അദ്ദേഹം പറയും. ലോകകപ്പ് ജീവിതം പല കഥകൾക്കും വിഷയമായിട്ടുണ്ട്. അതിൽ ഒന്നാണ് എൻ്റെ സമരപ്രതിജ്ഞ എന്ന കഥ. ആ കഥ ലോകകപ്പിൽ വെച്ച് തടവുപുള്ളി കക്കൂസി പോകാൻ ആവശ്യപ്പെടുന്നു. അന്നത്തെ ദുഷ്ടന്മാരായ പോലീസുകാർ അതിനെ സമ്മതിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ആ ഉപത്തിയില്ലാതെ ആ തടവുപുള്ളി അവിടെ മലവിസർജനം ചെയ്യുക, അതായത് വേവാത്ത ചേന എരിശേരി പോലെ അത് ആവി പറത്തിക്കൊണ്ട് താഴെ വീണ് ചിത്രം. ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അറപ്പും വെറുപ്പും തോന്നുന്നതാണ് അന്നത്തെ ആ ലോകകപ്പ് ജീവിതം. അത്രയ്ക്ക് ദുർഗന്ധവും മാലിന്യവും നിറഞ്ഞതുമാണ്. അതുപോലെ
ഒരു സാധാരണ കർഷകന്റെ ജീവിത പ്രശ്നം അവതരിപ്പിക്കുന്ന ഒരു കഥയുണ്ട്. അതാണ് ആ വാഴവെട്ട് എന്ന കഥ. രോഗമില്ല ഉള്ളതും ഇല്ലാത്തതുമായ എല്ലാ വാഴയും സർക്കാരിന്റെ പ്രതിനിധികൾ ഉദ്യോഗസ്ഥന്മാർ വന്ന് വെട്ടിക്കുകയാണ്. അവിടെ ആ പാവപ്പെട്ട ഒരു കർഷകന്റെ പുരയിടത്തിൽ നിൽക്കുന്ന വാഴ മുഴുവൻ വെട്ടി നശിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകൾ റാഹേൽ അവളുടെ പഴകിയ ചട്ട കീറിയതാണ്. അതായത് അവളുടെ മുറ്റിത്തിങ്ങിയ മാറിൽ നിർദ്ദയമായ കീറൽ വീട്ടിയിരിക്കുന്നു എന്ന് കഥയിൽ പറയുന്നുണ്ട്. അങ്ങനെ കർഷക ജീവിതത്തിൻ്റെ ദൈന്യം വളരെ ഭംഗിയായിട്ട് ആ കഥയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഈ കൊറോണ കാലത്ത് പ്രസക്തമായ ഒരു കഥയുണ്ട്. അതാണ് നേഴ്സ് എന്ന് പറയുന്ന കഥ. അതായത് ആതുര ശുശ്രൂഷകയായ ഒരു 20 വയസ്സുകാരിയായ നേഴ്സ് തൻ്റെ ജോലിയിൽ തൻ്റെ കൃത്യനിർവഹണത്തിലേറെ ശ്രദ്ധിക്കുന്നത് തൻ്റെ പൈസ കിട്ടുന്ന പൈസ മറ്റുള്ളവർക്കായിട്ട് രോഗികൾക്കായിട്ട് ചിലവാക്കുന്നത് ഒരു ദിവസം പനി വന്ന് മരിച്ചു പോവുകയാണ്. ഒരു ചെറുപ്പക്കാരൻ അവളുടെ ശുശ്രൂഷയേറ്റ ചെറുപ്പക്കാരൻ അവളുടെ ഈ കുരുമാടം തുറന്ന് ആ ശവശരീരം എടുത്ത് നേരം വെക്കുമ്പോൾ ആളുകൾ കാണുന്നത് അയാള് മടിയിൽ വെച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ഇരിക്കുന്ന കാഴ്ചയാണ്. ഒരു നേരിയ അതിഭാവോക്തം ഈ കഥയുടെ ഗാത്രത്തെ സ്പർശിക്കുന്നുണ്ട്. എല്ലാവരുടെയും ആ കഥ ഒന്നുകൂടെ ശ്രദ്ധേയമായതിനെ അങ്ങനെയൊരു ആ യഥാർത്ഥമായ ആ വിവരണത്തിന് ഒരു മങ്ങലേൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയാതെ വയ്യാണ്. പറക്കി സാറിനെ അനുസ്മരിക്കുമ്പോൾ മലയാളത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ എഴുത്തുകാരനായ പുരോഗമനവാദിയായ ഈ സമൂഹത്തിലെ മാറ്റത്തിന് വേണ്ടി വാദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത അദ്ദേഹത്തെ അനുസ്മരിക്കാൻ ഉള്ള കിട്ടിയ ഈ അവസരം സന്തോഷത്തോടെ അവസരത്തെ കാണുന്നു. അതുപോലെ തന്നെ ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിക്കാനായിട്ട് ശ്രമിച്ച ഈ പരിപാടി സംഘടിപ്പിച്ച നമ്മുടെ ജനസേവിനി ഗ്രന്ഥശാലയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യര്, നമ്മുടെ ഈ അനുസ്മരണ സമ്മേളനം അവസാനിക്കുകയാണ്. തുടർന്നുള്ള പരിപാടികളിലും ഗ്രന്ഥശാലയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ ഈ അനുസ്മരണ പ്രഭാഷണത്തിൽ വളരെ കൃത്യമായി ആ കാലഘട്ടത്തെ അനുസ്മരിച്ചുകൊണ്ട് അന്നത്തെ ഈ ജീവിത യാഥാർത്ഥ്യങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് വളരെ വിശദമായ സംസാരങ്ങളാണ് ഉണ്ടായത്. കൃത്യമായും നമ്മുടെ കഴിഞ്ഞുപോയ കേരളത്തെ ബോധ്യപ്പെടുവാൻ പുതുതലമുറയ്ക്ക് ഉപകാരപ്രദമാകും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ ജൂലൈ 4 കാർത്തിക സാമ്രാട്ട് പ്രൊഫസർ വി സാംബശിവൻ സാറിനെ അനുസ്മരിക്കുന്നുണ്ട്. ആ പരിപാടിയും എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കൂടാതെ ഇന്ന് വൈകുന്നേരം 7 യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ഡോക്ടർ സൈറോ ഫിലിപ്പിൻ്റെ പ്രഭാഷണമുണ്ട്. ആ പ്രഭാഷണവും എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യോഗത്തിന് ഈ പരിപാടിക്ക് കൃതജ്ഞത അർപ്പിക്കുവാൻ വേണ്ടി ഗ്രന്ഥശാലയുടെ കമ്മിറ്റി അംഗമായിട്ടുള്ള ശ്രീകുമാറിനെ ക്ഷണിക്കുന്നു. ബഹുമാന്യ അധ്യക്ഷനും ജനസേവനയുടെ പ്രസിഡന്റുമായിട്ടുള്ള HS സുബൈർ സാർ, ഉദ്ഘാടകനും ലൈബ്രറി കൗൺസിലിൻ്റെ ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള ജി തിരുകരായ സാറ്, അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന എസ്റ്റിക്കുളയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അജയകുമാർ സാർ, കഥാകൃത്തും എൻ്റെ സുഹൃത്തുമായിട്ടുള്ള ശ്രീ രാജു കഞ്ഞിപ്പാടം, ജനസേവനയുടെ സെക്രട്ടറി ശ്രീ നന്ദൻ നീർക്കുന്നം, സ്നേഹനിധികളായ ജനസേവനയുടെ ഭാരവാഹികളെ, സഹോദരി സഹോദരന്മാരെ, മലയാള ഭാഷയുടെ ശ്രദ്ധേയനായ കഥാകൃത്ത് ശ്രീ പൊൻകുന്നം വർക്കി സാറിനെ കുറിച്ചുള്ള അനുസ്മരണമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. എനിക്ക് മുമ്പ് സംസാരിച്ച ഉദ്ഘാടകനും അധ്യക്ഷനുമൊക്കെ പ്രഭാഷണ പരമ്പര അനുസ്മരണം നടത്തിയിട്ടുള്ള ശ്രീ അജയകുമാർ സാറും ശ്രീ രാജുവുമൊക്കെ വർക്കി സാറിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകിക്കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ജൂലൈ 4 കാതിക സാമ്രാട്ട് ശ്രീ സാംബശിവൻ സാറിനെ കുറിച്ചുള്ള അനുസ്മരണം നടക്കുന്നുണ്ട്. ആ പരിപാടിയിൽ അക്ഷര സ്നേഹികളായിട്ടുള്ള മുഴുവൻ സഹോദരി സഹോദരന്മാരും പങ്കെടുത്ത് പരിപാടി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.
ഞാൻ എൻ്റെ കടമയിലോട്ട് കടക്കുന്നു. ഈ ഓൺലൈൻ അനുസ്മരണ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന ജനസേവനി ഗ്രന്ഥശാലയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള എച്ച് സുബൈർ സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഉദ്ഘാടകനും ലൈബ്രറി കൗൺസിലിൻ്റെ ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള തിലകരായ സാറിന് നന്ദി രേഖപ്പെടുത്തുന്നു. അനുസ്മരണ പ്രഭാഷണം നടത്തിയ ഡോക്ടർ അജയകുമാർ സാർ, ശ്രീ രാജു കഞ്ഞിപ്പാടം, ജനസേവനിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ നന്ദ നീർക്കുന്നം, ജനസേവനിയുടെ ഭാരവാഹികൾക്കും മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.